സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായിരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഉൾപ്പെടെ ഇപ്പോൾ നൽകണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് സാധാരണക്കാരുടെ ആനുകൂല്യം കുടിശ്ശികയായതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ ചികിത്സാ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാവാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട് എന്നും അങ്ങനെയുള്ളവർക്ക് കുടിശ്ശികയെങ്കിലും നൽകിക്കൂടിയെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആനുകൂല്യം കുടിശ്ശികയുള്ളതുൾപ്പെടെ സർക്കാർ ഇപ്പോൾ നൽകുന്നതിന് വേണ്ടി പ്രധാന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഈ ഒരു വർഷം വിതരണം ചെയ്യുന്നത് 2 ഗഡുക്കളാണ്, 3200 രൂപ. ഇത് നമുക്ക് കുടിശ്ശിക വന്നിട്ടുള്ള ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും ആനുകൂല്യമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതാത് മാസങ്ങളിൽ സർക്കാർ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള പെൻഷൻ തുകയും. അത് കൃത്യമായിട്ട് 1600 നമ്മളുടെ കൈവശം എത്തിച്ചേരും. അപ്പോൾ ഈ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് നിർണായക അറിയിപ്പ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് കൂടി നൽകാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും എല്ലാം കൂടി ചേർത്ത് 900 കോടി രൂപയാണ് ഒരു മാസം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ഈ തുക കൃത്യമായിട്ട് സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ മാസങ്ങളുടെയും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ ഇനി മുടങ്ങാതെ ഞങ്ങൾ പെൻഷൻ നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഹൈക്കോടതിയുടെ ചോദ്യം കുടിശ്ശിക വന്നിട്ടുള്ള തുക എന്ന് വിതരണം ചെയ്യുമെന്നായിരുന്നു. ഈ കുടിശ്ശിക വിതരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഫണ്ടിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക ഒരു പാക്കേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇത് വരുന്ന ദിവസം, അതായത് ജൂലൈ മാസം 23-ാം തീയതി കേന്ദ്ര ബജറ്റിൽ അറിയാൻ വേണ്ടി സാധിക്കും. പ്രത്യേക പാക്കേജ് അനുവദിക്കുകയാണ് എങ്കിൽ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യം 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യം 30-ാം തീയതിക്ക് മുൻപ് നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ കൃത്യസമയത്ത് നൽകുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഈ ചൊവ്വാഴ്ചയോടെ തന്നെ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പക്കൽ നിന്നും 1000 കോടി രൂപ കൂടി ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ കടമെടുക്കുകയാണ്. ചൊവ്വാഴ്ച ഫണ്ട് സംസ്ഥാനത്തേക്ക് എത്തും. ഈ ഫണ്ടെല്ലാം സംസ്ഥാനത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 62 ലക്ഷം പേർക്ക് വിതരണം ചെയ്യുന്ന പെൻഷൻ ആനുകൂല്യം തന്നെയാണ്. ഇനി ഇതേ സാഹചര്യത്തിൽ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശ്ശികയായിക്കോട്ടെ, ഇനി എല്ലാ മാസങ്ങളിലും ലഭിക്കുന്ന നമ്മുടെ പെൻഷൻ ആയിക്കോട്ടെ, ഈ സഹായമെല്ലാം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യണം. അതായത് പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. അതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ വഴി സംവിധാനമുണ്ട്. വരുന്ന മാസം 23-24-ാം തീയതിയോടെ ഇത് അവസാനിക്കുകയും ചെയ്യും. പിന്നീട് സർക്കാർ ഇളവുകളോടെ സമയം നീട്ടി നൽകുമെങ്കിലും നമ്മൾ എത്രത്തോളം ഇത് മസ്റ്ററിങ് ചെയ്യാൻ വൈകുന്നോ അത്രയും നാളത്തെ പെൻഷൻ നമുക്ക് ലഭിക്കാതെ ആവും. അത്രയും നാളത്തേക്ക് നമ്മുടെ അക്കൗണ്ട് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ മസ്റ്ററിങ് ഒക്കെ ചെയ്യാനുള്ളവർ നമ്മുടെ സമയവും സാഹചര്യവുമൊക്കെ ഏറ്റവും അനുകൂലമാകുന്ന സമയത്ത് കൃത്യമായിട്ടത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ആധാറിൻ്റെ കോപ്പി കൃത്യമായിട്ട് കയ്യിൽ കരുതുന്നതിനും ശ്രദ്ധിക്കണം. വയ്യാഴികയുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ കൃത്യമായിട്ട് സമർപ്പിച്ചിരിക്കുകയും വേണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ് നിർവഹിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക.